രാജ്ഭവൻ സമര പരിപാടിക്ക് സമാപനം കുറിച്ചുകൊണ്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ വെൽഫെയർ പാർട്ടിയുടെ കരുത്തനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഷഫീഖ് നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. ബഹുമാന്യനായ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണി അമ്പലം, പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികളെ, മുൻ എം എൽ എയും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവുമായ ശ്രീ വർക്കല കഹാർ, ഫ്രട്ടേണിറ്റിയുടെയും എഫ് ഐ ടി യുവിൻ്റെയും വിമൺ ജസ്റ്റിസ് മൂവ്മെൻറ്റിൻ്റെയും പ്രവാസി വെൽഫെയർ ഫോറത്തിൻ്റെയും സർവീസ് സംഘടനകളുടെയും നേതാക്കന്മാരെ, കേരളത്തിൻ്റെ സമര ചരിത്രത്തിൽ ഇടം നേടിയ ചരിത്ര പ്രക്ഷോഭത്തിൻ്റെ സമര പങ്കാളിത്തം വഹിച്ച പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നിങ്ങൾക്ക് എൻ്റെയും പാർട്ടിയുടെയും വിപ്ലവാഭിവാദ്യങ്ങൾ. കേരളത്തിൻ്റെ പൗരത്വ പ്രക്ഷോഭത്തെ ചരിത്രം ഡിസംബർ 11 രാത്രി മുതലാണ് ആരംഭിക്കുന്നത്. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും അന്നേ ദിവസം തന്നെ പ്രക്ഷോഭം ആരംഭിച്ചു. ഈ നിയമം പിൻവലിക്കുന്നതുവരെ ഞങ്ങൾ തെരുവിലാണ് ഭരണഘടനാ സ്ഥാപനങ്ങളെ വിശ്വസിച്ച് ഇനി അടങ്ങിയിരിക്കാൻ ഞങ്ങൾ സന്നദ്ധരല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ചും നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉന്നത കലാലയങ്ങൾ അലിഗഡും ജാമിയ മില്ലിയയും അതുപോലെയുള്ള നിരവധി കേന്ദ്ര സർവകലാശാലകളിലും വിദ്യാർത്ഥികൾ പ്രക്ഷോഭവും ആരംഭിച്ചു. പക്ഷെ നമുക്കറിയാം, ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കേരളം ആ ദിവസങ്ങളിൽ നിശ്ചലമായിരുന്നു. ഈ നിയമം പാസായ അതേ നിമിഷത്തിൽ തന്നെ കേരളത്തിൻ്റെ തെരുവിൽ നമ്മൾ ഉണ്ടായിരുന്നു. അമിത്ഷാ പാസാക്കിയ പൗരത്വ നിയമം കേരളത്തിൻ്റെ തെരുവുകളിൽ ഒരുമിച്ച് നിന്ന് നമ്മൾ പരസ്യമായി കത്തിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രക്ഷോഭം ആരംഭിച്ചത്. ആ നിമിഷം മുതൽ കേരളത്തിലൊരു സംഘടിത പ്രക്ഷോഭം വളർന്നു വരും. കാരണം കേരളത്തിൻ്റെ സമര ചരിത്രം അതാണ്. എല്ലാ സന്ദർഭങ്ങളിലും കേരളം വളരെ ശക്തമായ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തിയൊരു പ്രദേശമാണ്. നമുക്കറിയാം, സദ്ദാം ഹുസൈൻ തൂക്കിലേറ്റപ്പെട്ടപ്പോൾ ലോകത്താകെ അതിൽ പ്രതിഷേധിച്ച് ഹർത്താൽ നടത്തിയ സംസ്ഥാനം സ്ഥലം കേരളമാണ്. അത്തരമൊരു സമര പാരമ്പര്യമുള്ള കേരളം രണ്ട് ദിവസങ്ങൾ പ്രത്യേകമായ യാതൊരു പ്രക്ഷോഭങ്ങളെക്കുറിച്ചും ആലോചിക്കാതെ നിശ്ചലമായി നിൽക്കുകയായിരുന്നു. എങ്ങനെയാണ് ഇതിനെ അഭിമുഖീകരിക്കേണ്ടതെന്നറിയാതെ നിയമപരമായ ഒരു പ്രശ്നമായി മാത്രം കണ്ട് കോടതികളിൽ ഹർജി കൊടുത്ത് കക്ഷി ചേർന്ന് അവിടെ നടക്കുന്ന നിയമ പോരാട്ടങ്ങളിൽ പങ്കാളികളായി ആണ് ഈ പ്രശ്നത്തെ പരിഹരിക്കേണ്ടത് എന്ന തെറ്റായ ധാരണയുടെ അടിസ്ഥാനത്തിൽ കേരളം നിശ്ചലമായി നിൽക്കുമ്പോഴാണ് ഡിസംബർ 12 നാം കൂടി ഉൾപ്പെടുന്ന കേരളത്തിലെ സംയുക്ത സമിതി പ്രക്ഷോഭത്തിന്റെ വഴി ഇതല്ല, കേരളത്തിന്റെ പ്രതികരണം ഇങ്ങനെ ആവാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൽ സംയുക്ത ഹർത്താൽ ഡിസംബർ 17 പ്രഖ്യാപിച്ചത്. കേരളത്തിന്റെ പൗരത്വ പ്രക്ഷോഭത്തിന്റെ ഒന്നാം ഘട്ടത്തെ എങ്ങനെ മുന്നോട്ടു പോകണം എന്ന് തീരുമാനിച്ചതിൽ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ചരിത്ര പങ്കാളിത്തം ഈ നാടിന് നിഷേധിക്കാൻ കഴിയില്ല. നമ്മൾ കൃത്യപ്പെടുത്തി.
ആണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വഴി. ജസ്റ്റിസ് കെ എം ജോസഫ് സുപ്രീം കോടതിയിലെ മുതിർന്ന ജഡ്ജി കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിലെ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട വാദം കേൾക്കുമ്പോൾ അദ്ദേഹം പരാമർശത്തിൽപ്പെടുത്തി, അനേകം നിയമനിർമ്മാണങ്ങളെക്കാൾ ഒരു രാജ്യത്തിന്റെ ഗതി നിർണയിക്കുന്നതിൽ ജനകീയ പോരാട്ടത്തിന് പങ്കുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ആ ചരിത്ര സത്യത്തെ നേരത്തെ മനസ്സിലാക്കി ജനങ്ങളെ തെരുവിലെത്തിക്കാൻ ശ്രമിച്ചു എന്നതാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ സമര ചരിത്രത്തിന്റെ ഒരു പ്രധാന ഭാഗം. പ്രിയമുള്ളവരെ, നാം അതിന്റെ സമരത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ആ സമരം ഈ രാജ്യത്തെ ഭരണകൂടത്തിന് നൽകിയ സന്ദേശം, ആ സന്ദേശം ഈ നിയമത്തിന് രാജ്യമെതിരാണെന്നതാണ്. ഈ നിയമത്തെ രാജ്യം എതിർക്കുന്നു, അതുകൊണ്ട് ഈ നിയമവുമായി മുന്നോട്ട് പോകരുത്. പക്ഷേ നമ്മുടെ കേന്ദ്ര ഭരണകൂടം ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ്, വെടിയുതിർക്കുകയാണ്. 80-ലധികം രക്തസാക്ഷികൾ ഇതിനകം ഈ സമരത്തിന്റെ പാതയിൽ അവരുടെ ചുവര വീട്ടിക്കഴിഞ്ഞു. ഇനിയും നിരവധി പേർ പരിക്കേറ്റ ആശുപത്രികളിലാണ്. വിദ്യാർത്ഥികൾ മാരകമായ പരിക്കേറ്റ്, നിരവധി വിദ്യാർത്ഥികൾ ഈ സമരത്തെരുവുകളുടെ ഭാഗമായിരിക്കുന്നു. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ. ഏറ്റവും ചെറിയ കുട്ടി 6 മാസം പ്രായമുള്ള ജഹാനാണ്. ഷഹീൻബാഗിൽ സമരപ്പന്തലിൽ തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ മാറോട് ചേർന്ന് പ്രക്ഷോഭത്തിന് വന്നിരിക്കെ ഈ സമര ചരിത്രത്തിന്റെ ഭാഗമായി കടന്നുപോയ പ്രിയപ്പെട്ട കുഞ്ഞുമകൻ ജഹാൻ എന്ന രക്തസാക്ഷിയെ ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ്. അത്തരത്തിലുള്ള നിരവധി രക്തസാക്ഷികൾ ഈ സമരത്തിന്റെ ഭാഗമായി, ചരിത്രത്തിന്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും കേന്ദ്ര ഭരണകൂടം പിന്നോട്ടു പോകുന്നില്ല. അത് കൂടുതൽ ശക്തമായി സംഘപരിവാറിനെ RSS അനുയായികൾ, RSS പ്രവർത്തകരുടെ കയ്യിൽ തോക്കുകൾ കൊടുത്ത് വെടിവെക്കൂ എന്ന് ആജ്ഞാപിക്കുന്ന നേതാക്കന്മാർ, അനുരാഗ് മിശ്രയും കപിൽ മിശ്രയും യോഗി ആദിത്യനാഥിനെയും പോലെയുള്ള നേതാക്കന്മാർ, അവർ അവരുടെ അനുയായികളെ തോക്കും കൊടുത്ത് തെരുവുകളിലേക്ക് വിടുകയാണ്. ഭരണകൂടം പിന്നോട്ടില്ല. ഞങ്ങൾ ഇത് നടപ്പാക്കും, അതിന്റെ മുന്നിൽ തടസ്സം നിന്നാൽ വെടിവെച്ചു കൊല്ലും എന്നതാണ് ഭരണകൂടത്തിന്റെ സമീപനമെങ്കിൽ ആ സമീപനവുമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഞങ്ങൾ ഈ രാജ്യം സ്തംഭിപ്പിക്കുമെന്നതാണ് ഒക്കുപ്പൈ രാജ്ഭവൻ ഈ രാജ്യത്തിന് നൽകുന്ന സന്ദേശം. പ്രിയപ്പെട്ടവരെ, ഇന്നലെ പുലർച്ചെ 5 മണി മുതൽ തിരുവനന്തപുരം ചെങ്കോട്ട ദേശീയപാത നമ്മൾ ഉപരോധിക്കുകയാണ്. ഇതൊരു മൈതാനമല്ല, ഇത് മിനിറ്റിൽ 100 കണക്കിന് വാഹനങ്ങൾ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദേശീയപാതയാണ്. രാജ്ഭവന് വെളിപ്പാടകല മാത്രമുള്ള, അനവധി മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥന്മാരും താമസിച്ചു കൊണ്ടിരിക്കുന്ന തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രീറ്റ് ഇന്നലെ പുലർച്ചെ 5 മണി മുതൽ 34 മണിക്കൂറായി വെൽഫെയർ പാർട്ടി ഉപരോധിച്ചിരിക്കുകയാണ്. ഈ രാജ്യത്തിനു മുന്നിൽ ഒരു സന്ദേശം നൽകുകയാണ്. 30 മണിക്കൂർ ഉപരോധിക്കുമെന്നാണ് വെൽഫെയർ പാർട്ടി പ്രഖ്യാപിച്ചത്. ദാ കേരളത്തിന്റെ സമരഭൂമിയോട് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു, ഞങ്ങളുടെ പ്രക്ഷോഭം അവസാനിക്കുകയാണ്. 30 മണിക്കൂർ ഞങ്ങൾ പറഞ്ഞിടത്ത് 34 മണിക്കൂർ ഉപരോധിച്ചിട്ടാണ് ഞങ്ങളുടെ സമരഭടന്മാർ ഈ തെരുവിൽ നിന്ന്, ഈ വീതിയിൽ നിന്ന് എഴുന്നേൽക്കാൻ പോകുന്നത്. ഇത് ഭരണകൂടം ശ്രദ്ധിക്കണം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഭരണ സ്ഥാപനങ്ങൾ അതിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കുറച്ചു നാളായി BJP സംസ്ഥാന പ്രസിഡന്റിന്റെ ഓവർ ടൈം വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം. K.സുരേന്ദ്രന്റെ സ്ഥാനാരോഹണം ആരിഫ് മുഹമ്മദ് ഖാൻ അല്പം വിശ്രമം നൽകിയിട്ടുണ്ടാകും. പക്ഷേ ഞങ്ങൾക്ക് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാനുള്ളത്, ആ വിശ്രമം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന്റെ പൗരത്വ പ്രക്ഷോഭത്തെ തള്ളിപ്പറയാനാണെങ്കിൽ ആ വിശ്രമം അത്ര സുഖകരമായിരിക്കില്ല എന്ന് ഗവർണർ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് CPA കെട്ടിച്ച കേരളമാണ് എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് ഇതൊരു മുന്നറിയിപ്പാണ്.
കേരളത്തിന്റെ ഗവർണർ പറഞ്ഞത് നിയമസഭയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ചില എം എൽ എ മാർ പ്രതിഷേധ മുദ്രാവാക്യം വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒരുപാട് സമരം കണ്ടിട്ടുണ്ടെന്നാണ്. ബഹുമാന്യനായ കേരള ഗവർണർ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു രാജ്ഭവൻ 30 മണിക്കൂർ ഉപരോധിക്കുന്ന സമരം താങ്കളുടെ രാജ്ഭവന് മുന്നിലാണ് വെൽഫെയർ പാർട്ടി സൃഷ്ടിച്ചത് എന്നത് പുതിയ സമരമാണ്. ഇത്തരം നിരവധി സമരാനുഭവങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് കാണേണ്ടി വരും. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രക്ഷോഭം വളരെ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. ഈ നിയമം പിൻവലിക്കുന്നതുവരെ ഈ നിയമത്തിൽ നിന്ന് കേന്ദ്ര ഭരണകൂടം അവസാനത്തെ പതിന്റെ നിലപാട് പിൻവലിക്കുന്നതുവരെ, സംഘപരിവാറിന്റെ ആധിപത്യത്തിൽ ഇന്ത്യയെ രക്ഷിക്കുന്നതുവരെ, നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും യോഗി ആദിത്യനാഥിന്റെയും ഈ ഭരണഹംഗിന് അന്ത്യം കുറിക്കുന്നതുവരെ നാം ഈ പ്രക്ഷോഭ തെരുവുകളിൽ നിന്ന് പുറകോട്ട് പോകില്ല. കഴിഞ്ഞ 75 ദിവസമായി നാം പ്രക്ഷോഭവുമായി ഈ തെരുവിലുണ്ട്. ആ പ്രക്ഷോഭം ശക്തിപ്പെടുകയാണ്. ഒരു ഘട്ടത്തിൽ പോലും നമ്മുടെ പ്രക്ഷോഭം ദുർബലമാവുകയല്ല ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കറിയാം. കൂടുതൽ കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഇനിയും നമ്മൾ വികസിപ്പിക്കും. പുതിയ പുതിയ തലങ്ങളിലേക്ക് ഈ പ്രക്ഷോഭം വികസിപ്പിക്കും. ഇപ്പോൾ നമ്മുടെ രാജ്യ തലസ്ഥാനം നിന്ന് കത്തുകയാണ്. എത്രപേർ മരണപ്പെട്ടു എന്ന വാർത്ത പോലും ലോകത്തോട് പറയാൻ കഴിയാത്ത വണ്ണം അപകടകരമായ ഒരു സ്ഥിതിയിൽ മാധ്യമ പ്രവർത്തനങ്ങൾ ബാൻ ചെയ്യപ്പെട്ട, അന്തർദേശീയ മാധ്യമങ്ങൾക്ക് പോലും കടന്നു വരാൻ കഴിയാത്ത ഒരു ഇരുട്ടുമുറി സൃഷ്ടിച്ചുകൊണ്ടാണ് രാജ്യ തലസ്ഥാനത്ത് ഇന്ന് കേന്ദ്ര ഭരണകൂടം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ വംശീയവാദിയായ ഡൊണാൾഡ് ട്രംപിന്റെ സാന്നിധ്യത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ വംശീയവാദിയായ നരേന്ദ്രമോദി ഈ കൊല ആരംഭിച്ചത്. ചരിത്രം ഇതിന് മാപ്പ് നൽകില്ല എന്ന് മോദിയെയും ട്രംപിനെയും ഓർമ്മിപ്പിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. വളരെ ചരിത്രപരമായ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യത്ത് പൗരത്വ പ്രക്ഷോഭം പലപ്പോഴും അതിനോട് വേണ്ടത്ര ഒരു ഉയർന്ന സമീപനം സ്വീകരിക്കാൻ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കുന്നില്ല. അതിന് കാരണം അവർ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ കള്ളികളിൽ നിന്നുകൊണ്ട് തന്നെയാണ് പൗരത്വ പ്രക്ഷോഭത്തെയും കാണുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിലെ പൗരത്വ പ്രക്ഷോഭം ഈ ഗതികെട്ട അവസ്ഥയിലെത്തിയത് എന്ന് കേരളത്തിലെ പരമ്പരാഗത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആലോചിക്കുന്നത് നന്നായിരിക്കും. പരമ്പരാഗത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പരമ്പരാഗത രാഷ്ട്രീയ സമവാക്യങ്ങളുടെ ഉള്ളിൽ നിന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രക്ഷോഭമല്ല പൗരത്വ പ്രക്ഷോഭമെന്ന് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയണമെന്നാണ് അവരോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ജാതി സമവാക്യങ്ങളുടെ, മതസമവാക്യങ്ങളുടെ, സമുദായ സംഘടനകളുടെ സമവാക്യങ്ങളുടെ ഉള്ളിൽ നിന്നാണ് കേരളത്തിലെ പൗരത്വ പ്രക്ഷോഭത്തെ സംഘടനകൾ, പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ബി ജെ പി എതിർക്കാൻ അവർ ശ്രമിക്കുമ്പോൾ തന്നെ ബി ജെ പി ഒന്ന് പറയണമെങ്കിൽ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും വംശീയ ആക്രമണത്തിന് ഇരയാകുന്നവരെ കൂടി ആക്രമിച്ചാലേ മതിയാകൂ എന്ന പ്രതിസന്ധി നിങ്ങൾക്കുണ്ടാകുന്നത്, എന്ന നിർവാഹമില്ലായ്മ നിങ്ങൾക്കുണ്ടാകുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ സമവാക്യത്തിന്റെ പരിമിതിയാണ്. ആ പരിമിതി വെൽഫെയർ പാർട്ടിക്കില്ല എന്നതാണ് ഈ പ്രക്ഷോഭത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ഞങ്ങൾ ആ പരിമിതികളെ ഭേദിച്ചവരാണ്. ഞങ്ങൾക്ക് ആ സമവാക്യത്തിന്റെ ഭയമില്ല. ഞങ്ങൾ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ, മതനിരപേക്ഷതയെ, സാമൂഹ്യ നീതിയെ, സാഹോദര്യത്തെയാണ് ഞങ്ങൾ മുറുകെ പിടിക്കുന്നത്. അത് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അത്തരം ഭയങ്ങളില്ല. കേരളത്തിലെ ഇടതുപക്ഷം ഈ സമവാക്യത്തിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. പിണറായി വിജയനും കേരളത്തിലെ സി പി എമ്മും ആർ എസ് എസിനെ ഒന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ആർ എസ് എസിന്റെ ആക്രമണത്തിന് വിധേയരാകുന്നവരെ കൂടി പറഞ്ഞാലേ ആർ എസ് എസിനെ ഒന്ന് പറയാൻ പറ്റൂ എന്ന ഗതികേടുകൾ പുലർത്തുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി, നിങ്ങളുടെ സമര ഔദാര്യം കേരളത്തിന് ആവശ്യമില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആർ എസ് എസിന്റെ മുഖത്ത് നോക്കി നിന്നെ നല്ലതുപോലെ പറയേണ്ടത് പറയാൻ പിണറായി വിജയന്റെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നതാണ് 75 ദിവസമായി കേരളത്തിന്റെ തെരുവിൽ ഞങ്ങൾ പറയുന്നത്. ബ്രണ്ടൻ കോളേജിൽ ഊരി പിടിച്ച കത്തിയുടെ കാലത്ത്
അല്ല സഖാവേ, ഞങ്ങൾ സമരം നടത്തുന്നത് ഞങ്ങൾ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും കാലത്താണ്. അതുകൊണ്ട് ഈ പ്രക്ഷോഭത്തിൽ ഞങ്ങൾക്ക് പതർച്ചയില്ല, ഞങ്ങൾക്ക് ഇടർച്ചയില്ല, ഞങ്ങൾക്ക് വഴിതെറ്റിയിട്ടില്ല. ശരിയായ വഴിയിലൂടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇടതുപക്ഷം പറയുന്നത് നിങ്ങൾ സമരം ഞങ്ങളെ ഏൽപ്പിക്കൂ. ആരാണ് നിങ്ങൾ? കേരളത്തിന്റെ സമര മുതലാളിമാരോ? നിങ്ങൾ സമരം ഏൽപ്പിക്കാൻ ഞങ്ങൾക്ക്? അങ്ങനെ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് നിങ്ങളുടെ ഔദാര്യത്തിൽ ഒരു സമരം നടത്താൻ ഞങ്ങൾ നിങ്ങളുടെ കുടിയിടപ്പുകാരല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾക്ക് സമരം ചെയ്യാൻ അറിയാം. എങ്ങനെ ചെയ്യണമെന്ന് സമരം ചെയ്യാൻ ഈ പ്രസ്ഥാനത്തെ നിങ്ങൾ പഠിപ്പിക്കണ്ട. നിങ്ങൾക്ക് സമര പാരമ്പര്യം ഉണ്ടാകും, പുന്നപ്രവയലാറുണ്ടാകും, കയ്യൂരും ചീമേനിയും ഉണ്ടാകും. ഞാൻ അതിനെയൊന്നും നിഷേധിക്കുന്നില്ല. ആ സമര പോരാളികളെ ഈ സന്ദർഭത്തിലും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. പക്ഷേ ആ സമര പാരമ്പര്യത്തിന്റെ പിന്തുടർച്ചക്കുള്ള ഒരു ധാർമ്മികാവകാശവും നിങ്ങൾക്കില്ല എന്ന് ഈ നാട് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ഔദാര്യം വേണ്ട. കേരളത്തിലെ ഇടതുപക്ഷ കൺവീനർ പറഞ്ഞത് പൗരത്വ പ്രക്ഷോഭത്തിൽ വെൽഫെയർ പാർട്ടിയെ സഹകരിപ്പിക്കില്ല. ഞാനതിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഒരപേക്ഷയും കേരളത്തിലെ ഇടതുപക്ഷ കൺവീനർക്ക് വെൽഫെയർ പാർട്ടി ഇതുവരെ നൽകിയിട്ടില്ല. ഞങ്ങൾക്ക് നിങ്ങൾക്ക് അപേക്ഷ നൽകി സമരം ആരംഭിച്ചവരല്ല. എന്നിട്ട് വേണ്ടേ നിങ്ങൾ ഞങ്ങൾക്ക് അനുവാദം നൽകാൻ? എ കെ ജി സെന്ററിൽ നിന്ന് അനുവാദം കിട്ടിയിട്ട് നടത്തേണ്ട ഏത് സമരമാണ് ഇന്ന് കേരളത്തിലുള്ളത്? അതുകൊണ്ട് നിങ്ങൾ കൂടി ആലോചിച്ച് നിങ്ങളെ സമരം തീരുമാനിച്ചോ. ആരൊക്കെ നടത്തണമെന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന സൽക്കാരത്തിൽ, എ കെ ജി സെന്ററിലെ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ വന്ന അതിഥിയല്ല, സാമൂഹ്യ നീതിയുടെ തീപ്പൊരി പുലർത്തുന്ന വിപ്ലവ പോരാളികളാണ് വെൽഫെയർ പാർട്ടി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ സമരം മുന്നോട്ട് പോകും. മുഖ്യമന്ത്രി പറയുന്നത് നിങ്ങൾ എന്നെ വിശ്വസിക്കൂ, എന്നിട്ടോ അലന്റെയും താഹയുടെയും ഗതി ഞങ്ങൾക്ക് വരാനോ? പിണറായി വിജയനെ വിശ്വസിച്ചാൽ അലന്റെയും താഹയുടെയും ഗതിയാൻ. ആ ഗതിയിലേക്ക് പോകാൻ കേരളത്തിലെ വിപ്ലവ വീര്യമുള്ള സമര പോരാളികൾ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അദ്ദേഹത്തെ പ്രകോപിപ്പിച്ച ഒരു ചോദ്യം, ഡിറ്റൻഷൻ സെന്ററിലേക്ക് പോകുമ്പോ പിണറായി കൂടെ വരുമോ എന്ന് ജസ്റ്റിസ് കമാൽ പാഷ ചോദിച്ചു. അദ്ദേഹം പ്രകോപിതനായി. ഞങ്ങൾക്ക് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഡിറ്റൻഷൻ സെന്ററിലേക്ക് ബി ജെ പി കാളക്കൂട്ടിക്കൊടുക്കാൻ സെൻസസ് മറവിൽ നടത്താൻ ശ്രമിക്കുന്ന ഒരു കപട രാഷ്ട്രീയക്കാരനായി കേരളത്തിന്റെ ചരിത്രം പിണറായി വിജയനെ വിലയിരുത്തും. അതിനും ഞങ്ങൾ നിൽക്കില്ല. നിങ്ങളുടെ ഈ കാപട്യങ്ങൾ തുറന്നെതിർക്കുന്നത് കൊണ്ട്, സമയാസമയത്ത് കേരളത്തെ ബോധ്യപ്പെടുത്തുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളോട് പകയുണ്ടാകും. നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും അമിത്ഷായും ഒരുമിച്ചിരുന്ന് ശൗര്യം കാണിച്ചിട്ട് ഒരാട്ടി പിറകോട്ട് പോകാത്ത ഞങ്ങളെ പിണറായി വിജയം പ്രകോപിപ്പിക്കാൻ നോക്കണ്ട. അത് ഞങ്ങൾക്ക് ഒരു വലിയ വിലയുള്ള കാര്യമല്ല. അതൊരു രാഷ്ട്രീയ തമാശക്കപ്പുറം പിണറായി വിജയന്റെ വെല്ലുവിളിയെ വെൽഫെയർ പാർട്ടി വകവെക്കുന്നില്ല എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രക്ഷോഭം അത് പിണറായിക്കും ഇടതുപക്ഷത്തിനുമെതിരെയല്ല. അതിനിടക്ക് നേരം കൊള്ളാൻ വേണ്ടിയിട്ട് നിങ്ങൾ കടന്നു വരരുതെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ സംഘപരിവാറിനോടാണ് സമരം ചെയ്യുന്നത്, ഫാസിസത്തോടാണ് മുഖാമുഖം നിൽക്കുന്നത്. അതിനി ഞങ്ങൾ ആരെയും വിശ്വസിക്കാനില്ല. രാഷ്ട്രീയവും ജനാധിപത്യപരമായ പ്രക്ഷോഭം അതിൽ സ്തംഭിച്ചു നിൽക്കുകയാണ് ഇന്ത്യ. രാജ്യ തലസ്ഥാനം കത്തിയിട്ട് ഒരു ഉത്തരവാദപ്പെട്ട നേതാവിന് പ്രക്ഷോഭകാരികളെ സന്ദർശിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആരെയാണ് ഇനി കാത്തു നിൽക്കേണ്ടത്? അതുകൊണ്ട് ഈ പ്രക്ഷോഭം ആരുണ്ടായാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഈ പ്രക്ഷോഭം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രക്ഷോഭത്തിൽ പങ്കാളിയായ ഈ നമ്മുടെ സംസ്ഥാനത്തിന്റെ രാജ്യത്തിന്റെ തന്നെ ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുന്നു ഒക്കപ്പൈ രാജ്ഭവൻ. ഈ സമര ചരിത്രത്തെ മാറ്റി നിർത്തി ഇനി മുന്നോട്ട് പോകാൻ നമ്മുടെ സമരനാളികൾക്ക് കഴിയില്ല. അതിൽ പങ്കാളിത്തം വഹിച്ച ഇന്നലെ പുലർച്ചെ 5 മണി മുതൽ ഇവിടെ ആരംഭിച്ചു. കൊടുങ്ങല്ലൂരിലെ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരാണ്, മണ്ഡലത്തിലെ പ്രവർത്തകരാണ് ആദ്യം ഈ സ്റ്റേറ്റിലെത്തിയത്. അവസാനം വരെയും ആയിരക്കണക്കിന് പ്രവർത്തകർ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തി. പ്രയാസങ്ങൾ ഇവിടെ പ്രയാസമില്ല,
ഞങ്ങൾ എന്തിനാണ് വന്നത്? ഞങ്ങൾ ഇതിനേക്കാൾ വലിയ പൗരത്വ നിഷേധത്തെക്കാൾ വലിയ എന്ത് പ്രയാസമാണ് അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത്? അതിനു മുന്നിലെല്ലാം നിസ്സാരം, എല്ലാത്തിനെയും അവഗണിച്ചു വിശപ്പും വിയർപ്പും അതേപോലെ എല്ലാ കാഠിന്യങ്ങളും പ്രയാസങ്ങളെയും അവഗണിച്ചാണ് നമ്മൾ ഈ തെരുവിൽ, ഈ സ്ട്രീറ്റിൽ 35 മണിക്കൂറായി സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഖാക്കൾക്ക്, സഹപ്രവർത്തകർക്ക്, പാർട്ടിയുടെ 1000 വിപ്ലവാഭിവാദ്യങ്ങൾ ഞാൻ നേരുകയാണ്. നമ്മളുടെ ഈ വീര്യം ഇപ്പോൾ മാത്രമുള്ളതല്ല, അവസാനിക്കേണ്ടതല്ല, മുന്നോട്ടു പോകണം. അന്തിമ വിജയം എത്ര ദൂരെയാണോ, ഫൈസ് അഹമ്മദ് ഫൈസ് പറഞ്ഞില്ലേ, നമ്മൾ പിന്നോട്ട് വെക്കുന്നില്ല, അടുത്ത തലമുറക്ക് വെക്കുന്നില്ല, മക്കളും പേരക്കുട്ടികൾക്കുമല്ല. ഫൈസ് അഹമ്മദ് ഫൈസ് പറഞ്ഞതുപോലെ നമ്മൾ കാണും, ഞങ്ങൾ കാണും എന്നതാണ്. നാം കാണും സംഘപരിവാർ ഈ ജനാധിപത്യ ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടിക്കപ്പെടുന്നത്, വൈവിധ്യങ്ങളുടെ ഇന്ത്യ ഇവിടെ പിറന്നു വീഴുന്നത് കണ്ടിട്ട് മാത്രമേ ഇക്കാലത്തിന് പിന്നിലേക്ക് ഞങ്ങൾ പോകൂ എന്നതാണ് നമ്മുടെ തീരുമാനം. അതുകൊണ്ട് ഒരുമയോടെ ഉറച്ച കാൽവെപ്പോടെ മുന്നോട്ട് പോവുക. വെൽഫെയർ പാർട്ടിയുടെ ഈ സമര പോരാട്ടത്തിന് നിങ്ങൾ നൽകിയ നിറഞ്ഞ പിന്തുണ, ഈ നാട് നൽകിയ പിന്തുണ, തലസ്ഥാന നഗരിയിലെ ബഹുജനങ്ങൾ ഈ പ്രക്ഷോഭത്തിന് നൽകിയ പിന്തുണ, അതിനെല്ലാം ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി കെ ഷഫീഖ്. തുടർന്ന് ഈ സമരത്തെ അഭിവാദ്യം